ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലോങ് വീക്കെൻഡ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് മൺഡേ ഇവിടെ ഓഫാണ്. 3 ദിവസം നമുക്ക് അടുപ്പിച്ച് ലീവുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നുമില്ല. രാവിലെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് പോലെ കുറേ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ക്ലൗഡ്സ് കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഈ ഒരു റോഡും സൈഡിലുള്ള ഗ്രീനറിയും പിന്നെ ക്ലൗഡ്സൊക്കെ കാണുമ്പം നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വെദർ കാണുമ്പോഴേ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ സൺഷൈനൊക്കെയാണ്. അങ്ങനെ ദേ നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റ് എത്തി. ഇത് ആഷ്ഫർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ നമുക്ക് 1 ഹവറേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ഷോപ്പിംഗ് ആണ്, ഷോപ്പിംഗ് സെൻറ്റർ ആണ്. പക്ഷെ ഒരു ഷോപ്പിംഗ് മോളല്ല, ഇതൊരു ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. ഓവറോൾ എനിക്ക് തോന്നുന്നു 100+ ബ്രാൻഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ വലിയ ഡിസ്കൗണ്ടഡ് സെയിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ് ടു 60% ഒക്കെ നല്ല സീസൺ ടൈമിൽ എസ്പെഷ്യലി. ഞങ്ങൾ വന്നിരിക്കുന്ന എന്താണ് വാങ്ങിക്കുന്നുള്ളത് ഞാൻ പതുക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്ന സമയം ഒരു ഉച്ച സമയമുണ്ട്, എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലെബനീസ് ഫുഡാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ മെനു ഒക്കെ നോക്കിയപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടു. അപ്പോൾ അവിടെ കയറി, ഫസ്റ്റ് തിങ് ബിഫോർ ഫുഡിനെ പറ്റി പറയുന്നതിനെക്കാട്ടിലും മുമ്പ് ഇതിൻ്റെ ഒരു ആംബിയൻസ് ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാനും അതിൻ്റെ ഡെക്കറേഷൻസും അവിടെ വാളിൽ ചെയ്ത് വെച്ചേക്കുന്ന ദ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പഴയ കാലത്തെ ഒരു പ്ലേറ്റ്സ്, ഒരു പേർഷ്യൻ ടച്ച് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. എനിക്ക് തോന്നി ഈവൻ ലെബനീസ് ഫുഡാണെങ്കിലും കുറച്ച് പേർഷ്യൻ അറബിക് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന സംഭവമാണല്ലോ. ബ്യൂട്ടിഫുള്ളായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല ഒരു രസമായിട്ട് തോന്നി. ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഈ വാളിലൊക്കെ ഒരു ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട് ഒരു ബ്യൂട്ടിഫുള്ളാണല്ലേ. നമ്മൾ ഇത്രയും എഫേർട്ട് ഒരു റെസ്റ്റോറൻറ്റിന് അവർ ആ ഒരു ആംബിയൻസ് സെറ്റിൽ നിന്ന് അവർ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിവിടെ മാത്രമല്ല, നമ്മൾ വേറെ ലെബനീസ് റെസ്റ്റോറൻറ്റ്സ് കണ്ട് അവിടെ എല്ലാം ഇങ്ങനെ തന്നെ ആട്ടോ. തിരക്കൊന്നുമില്ലായിരുന്നു ആക്ച്വലി. ഇവർക്ക് ഔട്ട്സൈഡും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ അവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻസൈഡാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ കൊച്ചു ഓർഡർ ചെയ്തത് ഈ ഒരു കെബാബാണ്. അപ്പോൾ ഇതിൽ ലാം കെബാബും ഉണ്ട്, ചിക്കനും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു റൈസ്. അത് ഈ ഒരു വെർമിസെല്ലി റൈസ് പോലത്തെ ഒരു സംഭവമാണ്. അതും നല്ല ഫ്ലേവേർഡ് ആയിരുന്നു. പിന്നെ ഒന്നും ഭയങ്കര സ്പൈസി അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലെബനീസ് ചിക്കൻ വിങ്സ് അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ നാനാണ് പ്രിഫർ ചെയ്തത്. ഇവരുടെ ഒരു മിക്ക ഐറ്റംസും വരുന്നത് ഏതർ നാൻ അല്ലെങ്കിൽ റൈസ്. അപ്പം നമുക്കത് ചൂസ് ചെയ്യാം. ഫ്ലാറ്റ് ബ്രെഡ് പോലത്തെ ഒരു നാനായിരുന്നു, അതും നല്ലതായിരുന്നു. ഈ കാണുന്നത് ഇവരുടെ ഈ റെസ്റ്റോറൻറ്റ് ടോയ്ലറ്റിലോട്ട് പോകുന്നുള്ള വഴി കേട്ടോ. ഇതൊക്കെ എന്തിനാ ഞങ്ങൾ വീടെടുത്തു നിങ്ങൾ വിചാരിക്കുന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ടോയ്ലറ്റൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമോ. അവിടെ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും അതിൻ്റെ വാളിൽ എന്താണ് ഫ്രെയിംസും അങ്ങനത്തെ എല്ലാം നല്ല രസകരമായിട്ട് തോന്നി. ഓവറോൾ ഫുഡും നല്ല ഇഷ്ടമായി, ആംബിയൻസും ഇഷ്ടമായി. ഡെഫിനറ്റ്ലി ഒരു എന്താണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ലെബനീസ് ഫുഡ്. അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഓവറോൾ 100+ ബ്രാൻഡ്സ് ഉണ്ട്. നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള മൈക്കിൾ കോഴ്സ്, അതുപോലെ ടെഡ് ബേക്കർ, സി കെ, അങ്ങനെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ബ്രാൻഡ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് വിസിറ്റാണ്. പിന്നെ ഇവിടെ ഈ ബ്രാൻഡ്സിനൊക്കെ ഓഫേഴ്സ് ഉണ്ട്. അതായത് സീസണലായിട്ട് അപ് ടു 60%, 70% ഒക്കെ ഓഫറിൽ ആണ് വരുന്നത്. ഇറങ്ങിയിട്ടുണ്ട്. 10 പൗണ്ട്, 20 പൗണ്ട്, 25 പൗണ്ടിന്റെ നമ്മൾ മേടിക്കുന്നത് 1.5 പൗണ്ടിന്റെ ചോക്ലേറ്റ്.
അപ്പം മെയിനായിട്ട് നമ്മൾ ഇന്നിവിടെ വന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഡേയ്സിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മന്ത്. അപ്പോൾ കൊച്ചിന് ഞാൻ എല്ലാ വർഷവും ഗിഫ്റ്റ് ചെയ്യുന്നൊരു സംഭവം പെർഫ്യൂമാണ്, അതാണ് ഡേയ്സിന് ഏറ്റവും ഇഷ്ടവും. അപ്പം ഇന്ന് ഞാൻ ഓർത്തു സർപ്രൈസ് ഒന്നും വേണ്ട, ഡേയ്സിനും കൊണ്ട് വന്നിട്ട് ഡേയ്സിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാം എന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഡേയ്സിൻ്റെ അങ്ങനെ പെർഫ്യൂം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബ്യൂട്ടി ഔട്ട്ലെറ്റിൽ വന്നാണ്. ഇതൊരു മേക്കപ്പ് പ്രൊഡക്ട്സും സ്കിൻ കെയറൊക്കെ ഉള്ളൊരു സാധനമാണ്. ക്വാളിറ്റി എനിക്കറിയില്ല, അഫോർഡബിലിറ്റി ഉണ്ട്, കാരണം ബഡ്ജറ്റിലാണ് എല്ലാം. പണ്ട് ഞാൻ കുറേ ഇയേഴ്സ് മുന്നേ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനത്തെ ഷോപ്പിൽ വരുന്നതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികം നമ്മൾ ഇങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. എന്നാലും ഒന്ന് രണ്ട് ഐബ്രോ അങ്ങനത്തെ ഐബ്രോ പെൻസിലും അങ്ങനെ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കെൻഡിലോ ലണ്ടനിലൊക്കെ ഉള്ളവരാണെങ്കിൽ, അതുപോലെ ബ്രാൻഡഡ് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റാന്ന് ഞാൻ പറയും. ബ്രാൻഡ്സിനോട് വലിയ താല്പര്യമില്ല, ഞങ്ങളെപ്പോലെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വിൻഡോ ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് എന്നാൽ ഒന്ന് രണ്ട് സാധനമൊക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ വീണ്ടും ബ്ലൂ വാട്ടർ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നു. ഇവിടെ ഒരു പുതിയ സ്റ്റോർ തുടങ്ങിയിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ പേഷ്യൻസ് ലെവൽ ഡേയ്സിനും ഉണ്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് പല ഭർത്താക്കന്മാർക്കും ഇങ്ങനെ അധികം ഷോപ്പിംഗ് ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. പക്ഷേ ഡേയ്സിന് ഫോർ സം റീസൺ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ നോക്കി വിൻഡോ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ. ഞാനാണ് ഇടയ്ക്ക് ഡേയ്സിനോട് ചോദിക്കുമ്പോൾ അടുത്തോ അടുത്തോ ഡേയ്സ് ഓക്കെയാന്ന് പറയും. പിന്നെ ഞാനങ്ങനെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാറില്ല, പെട്ടെന്ന് എടുത്ത് വരാറുണ്ട്. അപ്പോൾ ദേ നമ്മൾ റിവർ ഐലൻഡ് വന്നു. എൻ്റെ ഒരു ആഗ്രഹം ഡേയ്സിന് സമ്മറിന് ഇടാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്തായാലും കൊച്ചിതേ കുറച്ച് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതും ബ്രാൻഡ്സ് ആണെങ്കിലും നമ്മൾ ഈ റിവർ ഐലൻഡ് നെക്സ്റ്റ് എമിൻഡസ് ഇതൊക്കെ ബ്രാൻഡ്സ് ആണെങ്കിലും നമ്മൾ ആ നേരത്തെ പോയ അത്രയും പ്രൈസ് എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ഇതൊരു നമുക്കിപ്പോൾ ഒരു ഷർട്ടൊക്കെ വേണമെങ്കിൽ ഒരു 40 pounds നമുക്ക് നല്ല ഷർട്ട്സൊക്കെ കിട്ടും. അതേ അങ്ങനെ കുറച്ചതേ ട്രൈ ചെയ്യാണ്. രണ്ടെണ്ണം നമ്മൾ ഇട്ട് നോക്കി, രണ്ടെണ്ണം കുറച്ച് ഇട്ടു, രണ്ടും നല്ലതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇത് റീയൂസ് ചെയ്യാൻ പറ്റും തോന്നി. ഡേയ്സിനും ഇതാണ് ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ പെർഫ്യൂമും ഈ ഒരു ഷർട്ടൊക്കെ ഡേയ്സ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡേയ്സിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഇത്തവണ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ബർത്ത്ഡേയുടെ അന്ന്. അതെന്തായാലും നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾ കാണും. അങ്ങനെ ഇതൊരു നെക്സ്റ്റ് ഡേ ആയിട്ടോ. നമ്മൾ സാറ്റർഡേ ആണ് ഷോപ്പിങ്ങിനൊക്കെ പോയത്, ഇപ്പോൾ സൺഡേ ആയി. ഇത് ഇന്ന് നമ്മുടെ ഗാർഡനിൽ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ വീട് വാങ്ങിച്ചപ്പം വെച്ച ആ റോസിൽ കുറേ ഫ്ലവേഴ്സ് വന്നു. ഇപ്പം ഈ വെതറൊക്കെ നല്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് പ്ലാൻസേ ഉള്ളൂ, ഇനി നമുക്ക് ചെയ്യാനുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കാണാൻ. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ഷോട്ടല്ല. ഞാൻ ഇന്ന് കാറെടുത്തിട്ട് നമ്മുടെ ആസ്റ്റ വരെ പോയി തിരിച്ചു വന്നു. ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിംഗ് ആണ് ഡേയ്സ് എനിക്ക് തന്ന ടാസ്ക്കാണ്. എല്ലാ സൺഡേസിലും ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിംഗ് ഉണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം ഞാൻ എപ്പോഴും ഇപ്പോൾ കാറൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് എങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കൊച്ചി എന്നെ പുഷ് ചെയ്ത് ഞാൻ ഇന്ന് ആസ്റ്റ വരെ പോയിട്ട് തിരിച്ചൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ജപ്പാനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുള്ള കിറ്റ്കാറ്റൊക്കെ ഉണ്ട്. അതിൽ സ്ട്രോബെറി ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു കിറ്റ്കാറ്റ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്ന് ഇത് വീഡിയോ എടുക്കാൻ കാരണം ഈ കത്തി കാണിക്കാനാണ്. ജപ്പാൻ കത്തി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അടിപൊളി കത്തിയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇനി കത്തി കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു.
പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നമ്മൾ ഞാൻ മീറ്റിന് ഉപയോഗിച്ചില്ല, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് നല്ലതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് കത്തിയൊക്കെ കൊണ്ടുവരാം അല്ലേ. എനിക്ക് ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ അങ്ങനെ കൊണ്ടുവരാഞ്ഞ്. പിന്നെ അതുപോലെ ദേ ഈ ഒരു ഫേസ് മാസ്ക് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് അവർ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻറ്റ്, നമ്മളിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നെങ്കിലും ജപ്പാനിൽ നിന്ന് പറഞ്ഞാൽ കൊറിയൻ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കൊറിയൻ ബ്യൂട്ടി പ്രോഡക്ട്സ് വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ഐറ്റംസൊക്കെ വന്നു. അതുപോലെ കുറച്ച് ക്യാൻഡീസും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു ഞങ്ങളുടെ സ്റ്റോർ റൂമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു, ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദേ കുറച്ച് മീൽ പ്രെപ്പൊക്കെ ചെയ്ത് വെച്ചു. നമ്മൾ വീക്കെൻഡ് ആണല്ലോ മെജോറിറ്റി, വീക്കെൻഡാണ് ഞങ്ങൾ കൂടുതലും കുക്കിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേ സീബാസാണ്, നമ്മളിവിടെ അടുത്തൊരു മലയാളി ഷോപ്പിൽ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്നത്തേക്കല്ല കേട്ടോ, നമ്മളൊരു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, ഇനിയിപ്പോൾ വെനസ്ഡേ നമ്മൾ അടുത്ത കുക്കിംഗ് ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാൻ വന്നു നമ്മുടെ ഈ ലേക്കിൻ്റെ അവിടെ. ഇപ്പം ഈ വെദർ നല്ലതായതുകൊണ്ട് തന്നെ ഇവിടെ നടക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളുടെ ഒരു പീസ്ഫുൾ സ്പോട്ടാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, നമുക്കൊരു 2 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ, അത്ര അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടെ കൂടെ ഇവിടെ നടക്കുന്നതും ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും. പിന്നെ നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.